നമുക്ക് പിരിയാം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദിനെ ആദരവ് ഓർക്കണം. ഇവിടുക്ക് വിളിച്ചാ കിട്ടലില്ല, ഇപ്പൊ കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ നമുക്ക് നോക്കും. രണ്ടിന്റെ ബാക്കിണ്ടാവും. കാരണം വെള്ളം കുടിച്ചാലും കൊടുക്കുന്നത് പാടി പാടി. അപ്പൊ എന്നതുപോലെ വന്നതാണ്. അപ്പൊ നോക്കുമ്പോ ഏതായാലും ഒരു വലിയ ആരും പ്രത്യേകിച്ച് നമ്മുടെ കേരളനാട്ടിന് ശരിക്കും ഒരു ഉഹർവിയായ പണ്ഡിതന്റെ ലക്ഷണങ്ങളൊത്ത് അതോടൊപ്പം മക്കളും മരുമക്കളും എൽമിയിലൂടെ തന്നെ ബന്ധപ്പെട്ട് അസുരും ഫസുരും രണ്ടു ശരിയായി വന്ന ഒരുപാട് ശിശു സംബന്ധിച്ച വലിയൊരു അദ്ദേഹത്തിന്റെ അനുസ്മരണം അതില് കൂടിയാണ് വറക്കത്താണ്. പ്രത്യേകിച്ചും അവരുടെ ദിർസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ അസുഖം വന്നതും വഫാത്താകുന്നതൊക്കെ. അല്ലാത്ത ദിവസങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ അന്ന് ഈ ഇറുസ് എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്താണെങ്കിലും അത് അറിവാണല്ലോ. പ്രത്യേകിച്ചും അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ. അപ്പൊ അവരെ അക്ഷരാർത്ഥത്തിലുള്ള ഇറുസ് എന്ന് പറഞ്ഞാൽ ഓത്ത് പൂർത്തിയാകാത്ത മുത്തലിമീങ്ങളും ഇവരെ പോലെ പഠിച്ചു പോന്നിരുന്ന ആളുകൾ പഠിച്ച് ബാക്കിയാക്കി വെച്ച കുറെ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളും കനപ്പെട്ട ലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന സുന്നിവോയ്സ് അടക്കമുള്ള പേപ്പറിന്റെ കുറെ കട്ടിങ്ങുകളും ഇതൊക്കെ ആയിട്ടാണ് പിന്നെ അവര് വരുന്നത് എന്റെ ദിവസത്തിലേക്ക്. അത് ഇവരൊക്കെ പാടെ കൂടി പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. അസുഖം വന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ മഞ്ചേരി കണ്ടപ്പോ പറഞ്ഞത് അവിടെ കുറെ വർത്തമാനം പറയാനും കുട്ടികളെ കൊണ്ടിടക്കൊന്നും ആവൂല. സ്വസ്ഥമായിട്ട് എന്ന് തമാശിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പൊന്നാരോ ഉസ്താദെ പക്ഷെ പിന്നെ അസുഖലേശം കൂടുകയും ആ രീതിയിൽ ചെയ്ത് ശേഷം ആ ശിഷ്യന്മാരെ അൽഫലാഹിലേക്ക് കൊണ്ടുവരികയും ൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആലിമീങ്ങളാണ് എന്ന് ഈ ഇരിക്കുന്ന സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ വലിയ കഴിഞ്ഞൊരു അന്തരീക്ഷം നമ്മളൊക്കെ സന്തോഷത്തോടുകൂടി തന്നെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പുതിയ ഭക്ഷണം പിന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, സുബൈക്ക് കുളിച്ചിട്ടുണ്ട്, കുളിക്കും മാണ്ടാറുണ്ടാകും. ഇപ്പം പുതിയ തത്വങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒന്നും കുളിക്കാത്ത ആൾക്കാരെ പെരുന്നാളെങ്കിലും കുളിച്ചു, അതുമില്ലാതെ കണ്ണുനീരിന്റെ ഉപ്പ് കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ച കുറെ ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വടക്കു ഭാഗത്തുണ്ട്. ബംഗ്ലാദേശിന്റെ ഗേറ്റ് തുറക്കുന്ന കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. പാവപ്പെട്ട ഇന്ത്യൻ മുസ്ലിംകളും ലോകത്തോകത്തുള്ള മുസ്ലിംകളും ഇവരുടെ വിഷമവും പ്രയാസവും പ്രതിസന്ധിയൊക്കെ കാണുമ്പോഴാണ് അൽഹംദുലില്ലാഹ് തോട്ടുപോയി സ്ഥാനെ പോലത്തെ ആളുകൾ അധ്വാനിച്ചുണ്ടാക്കിയ വിരിപ്പിൽ നമ്മൾ നടക്കുന്ന സുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഞാൻ വീട്ടിലല്ല വിശാലമായ ഹദീസ് ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗത്ത് കാണാം. തജീഉ ഫിതനുൻ
ഇത് ഞങ്ങൾ എന്ന് പറയുന്നിടത്തോളം ഫിത്നകൾ വരും. പിന്നെ പറഞ്ഞ പറഞ്ഞൂറും തുങ്കിറു വെറുക്കുന്ന കുറേ കാര്യങ്ങൾ വരും. എന്ന് പറയുന്ന അവസ്ഥ വരും. ഇത് അവസാന കാലഘട്ടം നരകത്തൊക്കെ ദൂരത്താകണമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച സംരക്ഷണത്തിന് അല്ലാഹു ഏൽപ്പിച്ച മരിച്ചൊടുങ്ങുകയും നേതൃത്വം നഷ്ടപ്പെട്ട ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറുകയും ചെയ്യുന്ന വല്ലാത്തൊരു ഘട്ടം വരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവസാന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. ആ പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് സത്യത്തിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നിർത്തുന്നത് പഠിച്ചതനുസരിച്ച് കൂട്ടത്തില് നമ്മോടൊപ്പം ജീവിച്ച സാധാരണക്കാരനാ കൊടിയും വടിയും എടുത്ത് പ്രകടനത്തും പ്രസംഗത്തിനും മാത്രമല്ല ശിഷ്യന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ദിനപത്രം കൊണ്ടുവന്നിട്ട് വായിക്കുക, അത് വായിച്ചിട്ട് അതിലെ പ്രധാന ന്യൂസുകൾ ഇവർക്ക് കൊടുക്കുക, എന്നിട്ട് അതിൽ തെറുക്കീവ് കീറാവും വെപ്പിക്കുക. അത് പത്രത്തിൽ തെറുക്കീവ് കീറാവും വെക്കണോ നമ്മൾ കേട്ടിട്ടില്ല. ബാക്കി കിത്ത മോരിത്ത അവർക്ക് ചിലപ്പോൾ ഉണ്ടോ? അത്രത്തോളം പത്രവായന അടക്കം ശീലിപ്പിച്ച് വളർത്തിയെടുത്ത ശിഷ്യന്മാർ. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആ ദർസിൽ പഠിച്ച ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ പ്രസംഗം പോലെയല്ല ഉണ്ടാവുക. ഇന്ത്യ മുറ്റപ്പാസ്ഥാനൊക്കെ പ്രസംഗത്തിൽ കേൾക്കാൻ ചിലപ്പോൾ ആൾക്കാർ കേട്ടിരിക്കും. ആ പച്ച നാടൻ മലയാളത്തിലത്തെ ഉദാരായതുകൊണ്ട് അല്ല, അത് വേറെ കഴിവാണ്, വേറെ വിഷയം. അതേസമയത്ത് ഇവിടെ പഠിച്ച നല്ല ഹിംസന പരിസര ധംസനുകൾ കൊണ്ട് പ്രവിശാലമായ സുപ്രവിശാലമായ എന്നൊക്കെ പറഞ്ഞ് നല്ല അരക്കിത്തേച്ച പ്രാസം ഒപ്പിച്ച മലയാള പദങ്ങൾ, അതിപ്പോ ഞാൻ വടവൂർ ഉസ്താദാണെങ്കിലും നമ്മളെ വഹാബ് സഖാഫി ആണെങ്കിലും ഒക്കെ നല്ല പദപ്രയോഗങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന രീതിയിൽ കല്യാണ പ്രസംഗങ്ങളും തെരുവ് പ്രസംഗങ്ങളും ലേഖനവും ഒക്കെ ആ രീതിയിൽ തന്നെ ആകുന്നത് ആ ഉസ്താദിന്റെ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഉസ്താദിന്റെ ഗുണം ആണ് എടുക്കുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥതയുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അടിവരയിടുന്നു. മക്കളും മരുമക്കളും പേരമക്കളും അതുപോലെ അനുജന്മാർ ചുറ്റുഭാഗത്ത് ആലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരാൾ ആദ്യം മൂല്യരാവേണ്ടത് സ്വന്തം കുടിക്കാരത്തിന്റെ അടുത്താണ്, പിന്നെ വീട്ടിലും മറ്റുമൊക്കെ. ആ എല്ലാ ലക്ഷണങ്ങളും സമ്മേളിച്ചുകൊണ്ട് കാണുകയും ഒരാരും ഇതിനെ സംരക്ഷിക്കാനില്ലാത്ത സമയത്ത് മഞ്ചേരി ഭാഗത്ത് ഭീഷണികളും ഏഷണികളും നന്നായിട്ട് വന്ന സമയത്ത് നെഞ്ചുക്കോടുകൂടെ ആ വലമ്പാലിയും കുപ്പായും ആ തരീക്കെട്ടും കെട്ടിയിട്ട് അഞ്ചും ആറും ആളെ നടത്തിയ പ്രകടനത്തിന് മുൻനിരയിൽ നിന്നുകൊണ്ട് നല്ല ഹിമ്മത്തോടുകൂടെ തന്നെ ഒരു ഖുർവിയായ ആലിമിന്റെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ സംഘബോധവും ആദർശബോധവും ഇൽമിയായിരുന്നു ഖിദ്മത്തിന്റെ മേഖലയിലെ മാതൃകയും നല്ലൊരു ശിഷ്യ സമ്പത്തും എല്ലാം സമ്മാനിച്ചുകൊണ്ടാണ് ബഹുമാനുടെ ഉസ്താദ് അവർക്ക് വിട വാങ്ങിയിട്ടുള്ളത്. പത്താമത്തെ ഉസ്താദിന്റെ അനുസ്മരണമാണ് ഞാൻ ഓർക്കുന്നത്. അർഹമുറഹിമായ റബ്ബ് അവിടെ കാണിച്ചെന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് ആവശ്യമായ പ്രവർത്തനങ്ങളും പ്രസംഗവും പ്രബോധനവും എല്ലാം നടത്തി മുന്നേറാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനത്തെ അനുസ്മരണം അത് ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ചിന്തയാണ്, അത് ഇൽമിന്റെ നഫറിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല ആ ശിഷ്യ സമ്പത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. റഹ്മുറഹിമായ റബ്ബ് നാളെ സുഖലോക സ്വർഗത്തിൽ ഉസ്താദിനെ ഇപ്പോൾ അനുസ്മരിക്കുന്ന കാരക്കുന്ന് ഉസ്താദ്, വെള്ളിലെ പൈസ ടി ടി ഉസ്താദ് തുടങ്ങി മിനിയാന്ന് മരണപ്പെട്ട നമ്മുടെ ചുള്ളിക്കോട് ഉസ്താദിന്റെ മാതാവ്, ഇന്ന് മരണപ്പെട്ട മമ്പാട് ഔലഹാജി അബ്ദുള്ളഹാജി അടക്കമുള്ള ധാരാളം ആളുകൾ അല്ലാഹു തആല
കൊടുക്കുമാറാകട്ടെ. എല്ലാറ്റിനുപരി ഈ സംഘ സുന്നി കുടുംബത്തിന്റെ പിതാവ് നൽകണേ അല്ലാ, ദീർഘകാലം അവരെ തണൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങൾ മറ്റു തണൽ വിരിക്കുന്ന സാദാത്യങ്ങൾ എല്ലാവരുടെയും തണലിൽ ഒറ്റക്കെട്ടായി സുന്നിത്യമായ തുറന്നു പറഞ്ഞ് സന്തോഷത്തോടു കൂടെ സംഘശക്തിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നാളെ സുഖലോക സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ തോഫീക്ക് നൽകണേ അല്ലാ. ഇനി ഇൻഷാല്ലാ ഞാന് ഉദ്ദേശിച്ചൊരു മാറ്റർ ഉണ്ടായെന്ന് പറയാൻ പണ്ട് പിന്നെ ഒരു മൂലയിരട്ടി നാട്ടില് വേദനെ നീച്ചു അങ്ങനെ നീച്ചു നിൽക്കാണ്ട് ഇങ്ങനെ വേദനെ പറഞ്ഞേക്കാണ്ട് കുറച്ച് വന്നു. അതാണ് കവി പാടിയത് എന്ന് പറഞ്ഞു പാട്ട് കിട്ടണില്ല കുറച്ച്. അതാണ് ഒരു കവി പാടിയത് പിന്നെയും വരുന്ന മൂന്ന് വട്ടം പറഞ്ഞപ്പോ ഒരു അബൂബക്കർ നീച്ചു വന്ന കവി അങ്ങനെ പാടിയിട്ടുണ്ടാവൂല. അതിൽ ഹൈലൈറ്റിന്റെ വാപ്പ പറഞ്ഞു അല്ലല്ല കവി പാടാതെ എന്റെ മായക്കുട്ടിയെ പറയില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കവി പാടിയ കവിതയായിട്ട് ഞാൻ വന്നീനെ. പക്ഷെ ഇവിടൊക്കെ സമയം കഴിഞ്ഞ് പിരിച്ചു വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒഴിച്ചു വിട്ടുമ്പോ ഇനി നമുക്കൊരു സദസ്സൊക്കെ നടത്തുക അതുകൊണ്ട് വിഷയത്തിലേക്ക് മനഃപൂർവ്വം കടക്കാതെന്നതാണ്. എന്നാലും നമ്മൾ തമ്മിൽ ചെറിയ ബന്ധമൊന്നും ഇല്ലാതെ പോയാലും എന്തേ പൊതുപ്പേർക്ക് നമ്മളോട് വൈരാഗ്യണ്ടോന്ന് തോന്നിക്കഴിഞ്ഞാൽ വിഷമമല്ലേ. അപ്പൊ നിങ്ങളൊന്നും എണീറ്റ് നിൽക്കാണ്ട് നമുക്കൊന്ന് ബന്ധപ്പെട്ടു പോയത് സന്തോഷമാണ്. അപ്പൊ ഇൻഷാല്ലാ ഞാനിപ്പോ ഒന്നുണ്ട് സദസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരോട് പറഞ്ഞേക്കാണ്ട് കുറച്ചൊന്നും പോയത് വരുന്നു വരികയാണ്. കടപ്പുകളെയൊക്കെ ഒന്ന് വാങ്ങിയിട്ടില്ല. അപ്പൊ ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് ഒന്നും എന്താ സൗറത്തി ഖൈരി ഖൽഖിം ത്വാറ അഖ്ലുകൽ